ചങ്ക് പിടിച്ചു പോകാൻ പറയാൻ പറ്റില്ല. അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എന്റെ കൂട്ടുകാരന്റെ അമ്മേന്റെ അച്ഛന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. ആ മൂന്ന് മക്കള് നഷ്ടപ്പെട്ടത് അവനിപ്പോഴും ഇടയ്ക്ക് വന്നിട്ട് ആ പാറപ്പുറത്ത് ഇരുന്ന് കറിയ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂരൽമല നീലിക്കാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ പോലീസ് അകത്തേക്ക്, അതായത് ചൂരൽ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് കടത്തിവിടുന്നില്ല. അപ്പൊ യൂട്യൂബർമാരെ കടത്തിവിടില്ല, അതായത് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടുന്നു. അപ്പൊ നമ്മൾ പാസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മുടെ നാട്ടുകാരുണ്ട്. അപ്പൊ അവരോട് നമുക്ക് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് ആള് ഈ ഒരു അപകടത്തില് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ തന്നെയാണ്, അതൊരിക്കലും നികത്താൻ പറ്റാത്ത ഒരു നഷ്ടങ്ങളാണ്. എന്നാലും നമുക്ക് ഈ ഒരു ദുരന്തം അനുഭവിച്ച് അവരോട് ചോദിക്കാം, എന്താണ് ചൂരൽമലക്ക് എന്ന് സംഭവിച്ചത്, അപ്പോ എത്ര പേരിവിടെ നമ്മളെ വിട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ അവരോട് നമുക്ക് ചോദിക്കാം. എന്റെ കൂടെ ഇപ്പൊ ഇരിക്കുന്നത് മണിയേട്ടാണ്. മണിയേട്ടാ, നമ്മുടെ ഈ ചൂരൽമലയിൽ ഏകദേശം അന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? ഏത് 29-ാം തീയതി പുലർച്ചെ 30-ാം തീയതി ഒരു 1:30 ഫസ്റ്റത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. പുലർച്ചെ 1:30 ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് ഒരു ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്ന പറയുന്നത്, എന്റെ കൂട്ടുകാര് അവിടുന്ന് രക്ഷപ്പെട്ട കൂട്ടുകാര് പറയുന്നത് അതാണ്. ഭയങ്കര ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, അതിനോടൊപ്പം കലക്ക് വെള്ളം വരികയുണ്ടായിരുന്നു. ആ വെള്ളത്തിനോടൊപ്പം പറഞ്ഞ നിമിഷം കൊണ്ട് വലിയ പാറകളും വലിയ മരങ്ങളും മരത്തടികളും ഉരുണ്ട് മേലെന്ന് താഴത്തേക്ക് ഒഴുകുകയാണ്. അപ്പൊ താഴെ ഭാഗത്തുള്ള ഒരു ഏകദേശം ഒരു 400 കുടുംബങ്ങളെങ്കിലും ഉണ്ടാവാം. 400 കുടുംബങ്ങൾ എന്നാണ് കണക്ക്. പക്ഷെ 400 കുടുംബങ്ങളെങ്കിലും ഉണ്ടാവാം. അപ്പൊ അതില് 400 കുടുംബമാണെങ്കിൽ 400 കുടുംബത്തില് ഒരു കുടുംബത്തില് 4 പേര് അച്ഛനും അമ്മയും 2 മക്കളും ആണെങ്കിൽ 1600 പേരുണ്ടാവും. ഈ 1600 പേരിൽ ഒരു 600 പേര് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. ബാക്കി 1000 പേരും, അതായത് ഈ 1000 പേര് എന്ന് പറയുന്നതിൽ ബംഗാളികൾ പണിക്ക് കൊണ്ടുവന്ന ബംഗാളികൾ എത്രയുണ്ട് എന്ന് ഒരു കണക്കുമില്ല. എത്ര പേരാണ് മുണ്ടക്കൈ ഫാക്ടറി ചൂരൽമല അട്ടമല പുത്തുമല ഇല്ല ചൂരൽമല ഈ ഭാഗങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ എത്ര പേരാണെന്ന് ഒരു കണക്കുമില്ല. ബംഗാളികളാ, മുഴുവൻ ബംഗാളികളെ പണിയെടുത്തിരുന്നത്. അവിടെ എസ്റ്റേറ്റ് തൊഴിലാളികൾ അല്ലാത്തവരെ കരാർ ജോലിക്ക്, അതായത് അന്നന്നത്തെ കൂലിക്കുള്ള, അതായത് കരാറ് പോലെ കൂലിക്ക് പണിയെടുപ്പിച്ചിരുന്ന ആൾക്കാരാ. ഫാക്ടറിയുടെ തൊട്ടടുത്ത് 3 ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 2 ക്വാർട്ടേഴ്സിലും ബംഗാളികളായിരുന്നു. 1 ക്വാർട്ടേഴ്സിൽ ഒരു ടീമൊക്കെ ഒരു റൈറ്ററും അയാളുടെ ഫാമിലി ഉണ്ടായിരുന്നു. അവിടുത്തെ 6 പേരും പോയി. അപ്പുറത്തെ ആ 2 ക്വാർട്ടേഴ്സിൽ എത്ര ബംഗാളികൾ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല. അതുപോലെ മുണ്ടക്കായ് പുഞ്ചിരിമട്ടത്തിന്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് മുണ്ടക്കായ് പാടികളുണ്ട്, എസ്റ്റേറ്റ് പാടികൾ. ആ പാടികളിലും ബംഗാളികളും സാധാരണക്കാരും ഒക്കെ ജീവിച്ചിരുന്നു. അതിന്റെ എത്ര പേരുണ്ട് എന്ന് കറക്റ്റായ ഒരു കണക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അപ്പോ താഴെ വരെ ഇല്ല, അവിടുന്ന് ഇങ്ങോട്ട് താഴെ വരെ എത്തുമ്പം പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, പിന്നെ ചൂരൽമല, അതായത് സ്കൂൾ റോഡ്, ചൂരൽമല ടൗണ് കഴിഞ്ഞിട്ട് താഴെ ഭാഗം, അത്രയും ഭാഗങ്ങളിലുള്ള ആൾക്കാർ. പിന്നെ അവിടെ ഹോസ്പിറ്റൽ ലൈന് 2-4 ഉണ്ട്, ആ 4 ലൈനും ഇല്ല. അപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെ എത്ര പേര് പോയിട്ടുണ്ട് എന്ന് ഒരാൾക്കും പറയാൻ കഴിയും. ഇതാണ് ഇതിന്റെ അവസ്ഥ. പക്ഷെ എന്തായാലും നമുക്കിതൊരു വലിയ നഷ്ടം തന്നെയാണ്. തീരാ നഷ്ടം എന്ന് പറഞ്ഞാൽ മോനോട് പറയാമെങ്കിൽ സാറിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, ചങ്ക് പിടിച്ചു പോകാൻ പറയാൻ പറ്റില്ല. അതായത് നമ്മളെ സുഹൃത്തുക്കളും നമ്മുടെ കൂടെ പുറപ്പുള്ള പോലെ വളർന്ന ആൾക്കാര് നമ്മളെ വീട്ടിൽ വന്ന് നമ്മളോടൊപ്പം സഹായിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് എല്ലാവരും ഒരു ഭയങ്കര കൂട്ടായ്മയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു തരത്തിലും അവരെ അവൈഡ് ചെയ്യാൻ കഴിയില്ല, ഒരു തരത്തിലും. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് എവിടെങ്കിലും പോയാലും ഞങ്ങൾ മരിച്ചാലും ശരി ഇവരെയൊക്കെ മറക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അത്രമാത്രം ഞങ്ങള് സൗഹൃദത്തിലാണ്. ഒരു ഒരു സ്ഥലത്ത് കാണില്ല ഇങ്ങനെ ഒരു സൗഹൃദം. അതുപോലത്തെ ഒരു സൗഹൃദമാണ്, ഒരു കൂട്ടായ്മയാണ് എല്ലാ കാര്യത്തിലും. അമ്പലമായാലും പള്ളിയായാലും
ക്രിസ്ത്യൻ പള്ളി ആയാലും എന്ത് പരിപാടിയാണെങ്കിലും എല്ലാവരും ഒപ്പുണ്ടാവും. മറ്റൊരു കാര്യം ചോദിച്ചിട്ട്, അവിടെ ഈ പുഴ കയ്യേറിയോ അങ്ങനെയൊന്നും സംഭവിച്ചാണോ? ഒന്നുമല്ല, പുഴ കയ്യേറിയോ എന്നല്ല, സാധാരണ എസ്റ്റേറ്റിൽ പണിയെടുത്ത് 10-40 വർഷം പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കുട്ടികളെ കെട്ടിക്കാനുള്ള കെട്ടിച്ചു, മക്കളെ പഠിപ്പിക്കാനുള്ളവരെ പഠിപ്പിച്ചു, അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഗ്രാറ്റുവിറ്റി PF ഒക്കെ വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് ആകെ 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ ഉണ്ടാവാം. ആ പൈസയും പഞ്ചായത്തിന്റെ 4 സെന്റ് സ്ഥലത്തിനുള്ള പൈസയും വീടും ഇങ്ങനെയുള്ള ഇതും വാങ്ങിച്ചിട്ട് അതും കൊണ്ട് കെട്ടിയ വീടുകളാണ്. അടുത്തടുത്ത് 4 സെന്റ് 5 സെന്റിലുള്ള വീടുകളാണ് അവിടെ മുഴുവൻ. അല്ല, ഈ അത് പറയാൻ കാരണം എന്ന് വെച്ചാലേ, അതായത് പുഴ പഴയ അവരത് തിരിച്ചെടുത്തു, അതൊന്നും അല്ല, ഇതൊക്കെ അവര് ഈ പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥലങ്ങളാണ്. ആ അതെ, അതിനു മുമ്പ് പുഴ എടുത്തോന്നല്ല, ഞാൻ ഇവിടെ വന്നിട്ട് 68 വയസ്സായി, ഞാൻ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാ. എനിക്ക് ഞാൻ കാണുന്നിടത്തോളം സമയം അത് മുഴുവനും ഓരോ വ്യക്തികളുടെ സ്ഥലങ്ങളാണ്. അവര് പാർട്ടീഷനായി മുറിച്ച് മുറിച്ച് കൊടുത്ത സ്ഥലങ്ങളിലാണ്, 4 സെന്റ് സ്ഥലങ്ങളിലാണ് വീടുകളിലെ. അല്ലാതെ ഒരാളും കയ്യേറി പിടിക്കുകയോ ഒരാളും വേറൊരു ഇത് ചെയ്യുകയോ ഒന്നും ചെയ്തതല്ല. എല്ലാവരും കഷ്ടപ്പെട്ട് ഈ കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയ 4 സെന്റോ 5 സെന്റോ സ്ഥലങ്ങളായിരുന്നു. അതാണ് ഒഴുകിപ്പോയത്. അത് ഇപ്പൊ അന്നത്തെ ദിവസം ഇതേപോലെ നല്ല മഴയായിരുന്നു, നല്ല ശക്തിയായ മഴയായിരുന്നു, രാവിലെ മഴയായിരുന്നു. എന്റെ വീട്ടിലുള്ള എന്റെ മരുമക്കള് 2 പേരുണ്ട്, അവരുടെ 3 കുട്ടികളുണ്ട്. അവരുടെ കമ്പളക്കാട് അവരുടെ പിന്നെ വീടുണ്ട്, കല്യാണം കഴിച്ചു പറഞ്ഞ അവരെ വീട്, ആ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിക്കൊടുത്തു. എന്നിട്ട് ഞാനും അമ്മയും എന്റെ മൂത്ത മോനും മാത്രമേ ഞങ്ങള് ഈ വീട്ടിൽ നിന്നു. ഈ വീട്ടില് ഇവിടെ അവിടെ എങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു? ഇവിടെ കുലുക്കോ എന്തെങ്കിലും ഉണ്ടായി? ഇവിടെ വെള്ളം കയറി, വീട്ടിനകത്ത് അവിടെ ഒക്കെ വെള്ളം കയറിയതാണ്. വെള്ളം കയറി ഞങ്ങൾ ക്ലീൻ ചെയ്തത്, മുഴുവനായിട്ട് ക്ലീൻ ചെയ്തത്. ആ 2018 ദുരന്തത്തിലും അവിടെ പുത്തുമല പൊട്ടിയ സമയത്തും ഇവിടെ വെള്ളം കയറി. കാരണം എന്താ വെച്ചാൽ, എന്റെ വീടിന്റെ രണ്ട് കൂടെ ഇങ്ങനെ ഒരു തോട് ഒഴുകുന്നുണ്ട്, ചെറിയ തോട്. ഈ തോട് ചെന്ന് ചേരുന്നത് ഈ ഈ മരങ്ങളും മനുഷ്യരും ഒക്കെ വന്ന് അടിയുന്ന ആ മൂലയിലാണ്. അതായത് വില്ലേജ് റോഡ് എന്ന് പറയും, വില്ലേജിന്റെ അവിടെയാണ് അത് വന്ന് അടിയുക. അത് അവിടെ അടഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങോട്ടേക്ക് കയറും, ഈ തോട്ടിലെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറും. അങ്ങനെയാണ് ഈ ഇവിടെ എന്റെ വീട്ടില് ഇതായത്. കഴിഞ്ഞ ദിവസം സർക്കാർ ഒരു കണക്ക് പുറത്തുവിട്ടു, അതായത് ഡെഡ് ബോഡി അടക്കിയതിന് 75,000 രൂപ, അതേപോലെ ഈ നമ്മുടെ ഹെൽപ്പ് അതായത് സഹായിക്കാൻ വന്നവരൊക്കെ ഉണ്ടാവും, സെക്യൂരിറ്റി അതുപോലെ വോളണ്ടിയേഴ്സിന്, അതിനൊക്കെ 12 കോടി രൂപ ചെലവായി. പിന്നെ അത് മാത്രമല്ല, ഈ ഇവിടെ ഇപ്പം ജീവൻ ബാക്കിയുള്ളവർക്ക് 30,000 രൂപ ഡ്രസ് കൊടുത്തു. അതൊക്കെ ശരിക്കും കിട്ടിയിട്ടുണ്ടോ, എങ്ങനെയാണത്? എനിക്ക് ഈ കണക്കൊന്നും എനിക്കറിയില്ല. ഇത് ഈ ഇത്ര കോടി ചെലവായിട്ടുള്ള അതൊന്നും പറയാൻ ഞാൻ തയ്യാറുമല്ല, എനിക്കതിനെ കുറിച്ച് അറിയില്ല. അതൊക്കെ വന്നാണ് ഡ്രസ്സ് ഇപ്പൊ ഇന്ന് പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട്. ഇന്നും ഇന്നലെ ഇന്നലെയാന്നൊക്കെ ആയിട്ട് പഞ്ചായത്തിന് ഡ്രസ്സുകള്, കുട്ടികൾക്കുള്ള ആവശ്യങ്ങളുള്ള ഡ്രസ്സ്, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഗവൺമെന്റ് കൊടുക്കുന്നതാണോ സന്നദ്ധ സഹായ സംഘടനകൾ കൊടുക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. സന്നദ്ധ സഹായ സംഘടനകൾ ഒരുപാട് സാധനം അതിന്റെ പുറമെ സർക്കാരിനും ഇത്രയും പൈസ ചെലവായി. അതെനിക്കറിയില്ല, അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ല. സർക്കാർ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല? ഇപ്പൊ തന്നെ ഇവിടെ ആ ദുരന്ത ബാധിത മേഖല തൊട്ടിട്ട്, അതായത് 9, 10, 11, 12 ഇത്രയും വാർഡുകളിലുള്ള ആൾക്കാർക്ക് 10,000 രൂപ വെച്ച് ധനസഹായം കൊടുത്തിട്ടുണ്ട്. പിന്നെ 9,000 രൂപ വെച്ചിട്ട് ഒരു കുടുംബത്തിലൊരാൾക്ക്, അവിടെ തൊഴിലിന് പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു മാസമാണ് ആ ഇപ്പൊ ഈ ഒരു മാസം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും എനിക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടാത്തവരിൽ ഒരു 200 പേര് ഇനിയും ബാക്കിയുണ്ട്. അതൊന്ന് കലപ്പേറ്റിലൊക്കെ കൊണ്ടേ കൊടുത്തിട്ടുണ്ട് പേപ്പർ. ഇപ്പൊ ചേട്ടൻ എന്താണ് ഇപ്പൊ ഒരു ജീവിതമാർഗം? എനിക്ക് ഞാന് 68 വയസ്സായി. ഞാനൊരു കട ഇവിടെ ഒരു വൈദ്യശാല തുടങ്ങിയിരുന്നു, വൈദ്യ ഷോപ്പ് തുടങ്ങിയിരുന്നു, ആയുർവേദ മരുന്ന് വിൽക്കുന്നത്. ആ മരുന്ന് വിൽക്കുന്ന കടയൊക്കെ ഉരുൾപൊട്ടലിന് അങ്ങ് പോയി. ആ വ്യാപാരി വ്യവസായിയില് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് വ്യാപാരി വ്യവസായികൾക്ക് പൈസ കൊടുത്തിരുന്നു. എനിക്കത് രജിസ്റ്റർ ചെയ്തിട്ടുമില്ല, ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയിട്ടുമില്ല, ഞാൻ അത് വാങ്ങിയിട്ടുമില്ല.
ആ മരുന്നുകളൊക്കെ തിരിച്ച് കൊണ്ടുപോയി. കുറേ മരുന്നുകൾ നഷ്ടപ്പെട്ടു, കുറേ മരുന്നുകൾ തിരിച്ചു കൊണ്ടുപോയി. അതിന്റെ പൈസ ഒന്നും കിട്ടിയിട്ടുമില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല, എനിക്കിട്ട് ആവശ്യമില്ല, പോയത് പോട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടേ ഇല്ല. ഒരു കാല്, രണ്ടുപേരുടെ ഓരോ കാല് കിട്ടിയെന്ന് പറഞ്ഞു അമ്മേൻ്റെ അച്ഛൻ്റെ, അത് കിട്ടിയിട്ടില്ല. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ബോഡി ഇനിയും കാണാത്ത ആൾക്കാരുണ്ട് ലോകത്തിന്റെ. അങ്ങേ തലവട്ട് ഇങ്ങേ തലവരെ, അതായത് ഞങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ വീഡിയോ ചെയ്യുമ്പോൾ വയനാടിന് വേണ്ടി, വയനാടിന് വേണ്ടി എന്ന് പറയും. അതായത് ഇന്നലെ ചെയ്ത വീഡിയോയിൽ പോലും വയനാടിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വയനാടിന് വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന. വയനാട് അന്ന് ഞാൻ വന്ന് ഈ വിഷയം ഒന്നും എടുക്കാത്തത് ഈ ഒരു വിഷമം കാരണം കൊണ്ടാണ്. നമ്മൾ കാണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, കാണിക്കാൻ പറ്റില്ല. നമ്മളെ മോന്റെ ഒരു കൂട്ടുകാരന്റെ ആ മൂന്ന് മക്കള് നഷ്ടപ്പെട്ടത് അവനിപ്പോഴും ഇടയ്ക്ക് വന്നിട്ട് ആ പാറപ്പുറത്തിൽ നിന്ന് കറിയ. അതായത് മൂത്ത മോന് 5 വയസ്സ്, രണ്ടാമത്തെ മോന് 3.5 വയസ്സ്, അതിന്റെ ചെറിയ മോന് 1.5 വയസ്സോ മോൾക്ക് ഇങ്ങനെ. അപ്പൊ ഇതിന് ഭാര്യന്റെ അടുത്ത് സഞ്ചിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇതിങ്ങനെ നിരപ്പാണെങ്കിൽ വിളിച്ച് കേക്കാണ്, കുന്നാണ്. അപ്പൊ ഈ ഭാഗത്തേക്കാണ് വെള്ളം വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഇവനെ ഭാര്യനെ മുകളിലേക്ക് കയറ്റി കുട്ടികളെ 3 എണ്ണത്തിനെ ഇവൻ പിടിച്ചുകൊണ്ട് പോവാണ്. പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവന്റെ കൈ വഴുതിപ്പോയി. അതിലെ 5 വയസ്സായ കുട്ടി അച്ഛന്റെ കൈ വിട്ട് എന്റെ എന്ന് പറഞ്ഞു. ഉടനെ ആ കുട്ടീനെ എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്ക് ഇത്രക്ക് ചളിയും വെള്ളവും വന്നു. ഈ രണ്ടു കുട്ടികൾ ഇതിലേ ഊർന്നുപോയി. അങ്ങനെ ആ 3 കുട്ടികളും പോയി. അവൻ ഒന്ന് കരയുന്നുണ്ടോ, കാണാൻ പറ്റില്ല മോൻ. അതൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവിടെ എന്റെ മക്കളെ അച്ഛ അച്ഛ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കരയാളൊക്കെ നടക്കുക, അതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ എത്ര പേര് ഒന്നും അറിയാതെ 16 പേര് ഒരു വീട്ടിലുണ്ടായിരുന്ന 16 പേരും ഒറ്റ പോക്കാൻ പോയി. അതിന് വേണ്ടപ്പെട്ട ആൾക്കാര് പറഞ്ഞു, 16 ആൾക്കാർ പോയി എന്നല്ലാതെ അതിന്റെ ഇതൊന്നും ഇല്ല. അന്ന് ഇവിടുത്തെ തന്നെ ആരോഗ്യം ഞങ്ങൾ അപകടത്തിൽ പെട്ടിരിക്കാണ്, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പറയാം. പക്ഷെ ഇതില് വേറൊരു കാര്യം എന്താ, മോനെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് എന്ന് നേരത്തെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നെങ്കിൽ ഇവര് ഒരു മൈക്ക് അനൗൺസ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്ത് ജനങ്ങളൊന്ന് അറിയിക്കേണ്ട കടമ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ഉരുൾപൊട്ടൽ ഉണ്ട്, ഇവര് പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയെന്ന്. പക്ഷെ ആ സംഭവമേ ഇല്ല, അറിയിച്ചിട്ടില്ല. ഇല്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ജനങ്ങൾ വീടും കാര്യങ്ങളൊക്കെ പോയാലും ജീവൻ നഷ്ടപ്പെട്ടില്ലായിരുന്നു, ആൾക്കാർ രക്ഷപ്പെടുകയായിരുന്നു. അത് അധികാരികളിൽ നിന്ന് അങ്ങനെ ഒരു ഉണ്ടായിട്ടേ ഇല്ല. അധികാരികളിൽ നിന്നും ഈ അറിയിപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടേ? അപ്പോ അവര് പറയുന്നത് അറിയിച്ചിട്ടുണ്ടെന്ന്? അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല, ഈ ഭാഗത്തുള്ള ഒരു മനുഷ്യരും അറിഞ്ഞിട്ടില്ല. ഈ ഭാഗമല്ല, ഈ ഉരുൾപൊട്ടിയ ഭാഗത്തുള്ള ആരും. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ അവിടെ താമസിക്കുന്നവരാണെങ്കിൽ ഇങ്ങനൊരു അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുവോ? നിങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെടില്ലേ? ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാത്രി 1:30 എന്ന് പറഞ്ഞാൽ മനുഷ്യർ കിടന്ന് ഉറക്കം ശരിക്കും ഗാഢനിദ്രയിൽ നിന്ന് വേണമെങ്കിൽ പറയാം, ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. 1:30 നടന്നു. അത് കഴിഞ്ഞ് 2 പൊട്ട് 3:30 4 മണിയോടുകൂടെ 3:30 അടുത്തത് പൊട്ടി. ആ 2 പൊട്ടോടുകൂടെ എല്ലാം തീർന്നു. ഞാനിപ്പോ അങ്ങോട്ട് തന്നെ പോലീസ് കടത്തി വിട്ടില്ല. അപ്പൊ വലിയൊരു മലയാണോ അല്ലെ, ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മലകളാണോ അവിടെ? അതായത് നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ പോയി നിന്നാ കാണാം, ആകാശം മുട്ടുന്ന പോലെ രീതിയിലുള്ള വലിയ മലയാണ്. അതിന്റെ ഒരു സൈഡാണ് ഇടിഞ്ഞ് വന്നിരിക്കുന്നത്. ആ വന്നിട്ട് ഇസറ്റ് ആകൃതിയിൽ ഇങ്ങനെ വന്ന കല്ലും മണ്ണും ഇതൊക്കെ വേറൊരു മലയിൽ പോയി ഇടിച്ച് അവിടുത്തതും കൊണ്ട് ഇപ്പുറത്തെ മലയിൽ വന്നിടിച്ചു. അങ്ങനെ ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇങ്ങനെ ഇസറ്റ് ആകൃതിയിൽ പോയതിന് ശേഷമാണ് പുഴ താഴേക്ക് പോയിരിക്കുന്നത്. അപ്പൊ അവിടെ നേരത്തെ പുഴയുണ്ടായിരുന്നു? നേരത്തെ ഒരു പുഴയുണ്ട് സ്കൂളിന്റെ ഫ്രണ്ടില്. കുറേ, അതായത് സ്കൂൾ അവിടെയൊക്കെ ഉയരത്തിലാണ് സ്കൂൾ ഉള്ളത്, സ്കൂളിന്റെ ഒക്കെ എത്രയോ താഴെയായിട്ടാണ് പുഴയുള്ളത്. അപ്പൊ മണിച്ചേട്ടാ, ഇനി നമുക്ക് ഇപ്പോ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഉറ്റവരുടെവരൊക്കെ പോയി, ഇനി നമുക്ക് ഈ വയനാടിന് വേണ്ടി എന്താണ് ഈ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങൾ? ഇനിയിപ്പോ ഇവിടെയുള്ള ജനങ്ങൾ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ ഇരിക്കുന്നത്, അതായത് ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എവിടെ പോകണമെന്ന് അറിയില്ല. കാരണം ഇതും ദുർബല പ്രദേശമായി ഇവര് സയന്റിസ്റ്റുകളൊക്കെ വന്ന് നോക്കിയതിന്റെ പേരിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾ എവിടെ പോകേണ്ടത് തന്നെ അറിയില്ല. കാരണം ഇപ്പൊ ഇവിടുന്ന് പോയ ആൾക്കാർക്ക് തന്നെ എത്രയോ പേര് വാടകയ്ക്ക് താമസിക്കുകയാണ്, വാടക ഗവൺമെന്റ് കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത്.
മാധവ് ഗാഡ്ഗില് സോൺ വണ്ണായിട്ടാണ് ഈ ഏരിയനൊക്കെ, അതായത് മുണ്ടക്കൈ ആ മലകളെയൊക്കെ പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അത് സർക്കാരിന് അറിയാം, പിന്നെ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് എല്ലാത്തിനും അറിയാം. അങ്ങനെയെങ്കിൽ മോനെ, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഡേഞ്ചർ സോൺ ഉള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തു നിന്ന് ജനങ്ങളോട് നേരത്തെ, നിങ്ങൾ കഴിയുമെങ്കിൽ നേരത്തെ ഇവിടെ നിന്ന് മാറിയേ പറ്റൂ, നിങ്ങളിവിടെ ഒരു പുതിയൊരു അല്ലെങ്കിൽ പുതിയൊരു പിന്നെ ബിൽഡിംഗ് പെർമിഷൻ കൊടുക്കാൻ പാടില്ല, ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ എന്തെങ്കിലും നടത്താൻ പാടില്ല. എല്ലാ കാര്യങ്ങളും മുറപോലെ നടക്കുന്നുണ്ട്, ആരും ഒട്ടും അറിഞ്ഞിട്ടുമില്ല. ഡേഞ്ചർ സോണാണ് ഇങ്ങനൊരു ഇങ്ങനെയുള്ളൊരു ദുർബല പ്രദേശമാണ് എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഗവൺമെന്റിന് മാറ്റി പാർപ്പിക്കുക. ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആൾക്കാരെങ്കിലും, ഇപ്പൊ നമ്മൾ അറിയാണ് ഇങ്ങനെയുള്ള സ്ഥലമാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമുക്ക് ഇനി ഇത് തിരിച്ചു വരാൻ എന്താണ് ചേട്ടനെ പോലെ ആളുകൾ ആഗ്രഹിക്കുന്നത്? ഇനിയിപ്പോ ഒരു പുനരധിവാസം, ഇനിയിപ്പോ ഞാൻ പറയുമ്പോഴെന്താ വെച്ചാല് എന്റെ ഒരു ആഗ്രഹം പറയുന്നത് എന്താ വെച്ചാല് ഇപ്പോഴുള്ള ഈ ഈ ഈ ആൾക്കാരെ തന്നെ എല്ലാവരെയും ഒരു ഏരിയയിൽ, അതായത് ഒരു ഒരു ഏരിയയിൽ ആക്കുകയാണെങ്കിൽ എല്ലാവർക്കും പരസ്പരം എല്ലാവരും അറിയാം, എല്ലാവരുടെയും എല്ലാവർക്കും അറിയും, എല്ലാവരും ഇതായിട്ട് നിൽക്കും. പല ആൾക്കാരും പല സ്ഥലത്താണെങ്കിലും ഒരിക്കലും ഇത് നടക്കും. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കാം, ഇതുപോലുള്ള ദുരന്തങ്ങൾ മുതലെടുക്കുന്ന ആളുകൾക്ക് ഒരുപാടുണ്ട്, അതായത് ഇതിൽ അത് അത് പറയാം അത് പറയാം. ഇപ്പൊ നിങ്ങളെ ഇവിടുന്ന് കടത്തി വിടാത്തതിന്റെ പ്രധാന കാരണം പിന്നെ ദുരന്തം നടന്ന് 4 ദിവസം ഇത് കംപ്ലീറ്റ് തുറന്നുവിട്ടതാ. ആൾക്കാരെല്ലാരും പോയിക്കൊണ്ടിരുന്നു, ജനങ്ങള് ഓടിപ്പോയി, ജീവനും കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുടെ വീടുകൾ കുത്തി തുറന്ന് അലമാറ തുറന്ന് അലമാറകത്തുള്ള സ്വർണവും കാശും ഒക്കെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഈ 4 ദിവസത്തെ ഈ ദുരന്തം നടന്ന് 4 ദിവസത്തിന്റെ ഉള്ളില് ഇതൊക്കെ നടക്കുന്നത്. അപ്പോ ഇവിടുത്തെ ജനങ്ങൾ എന്നെ എഴുതി കൊടുത്താണ് കലക്ടർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ പുറമേന്ന് ഒരാളെ കടത്തിവിടണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോലീസുകാർ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ എനിക്കിപ്പോ അവിടെ പോകണമെന്ന് ആഗ്രഹമില്ല, കാരണം നമ്മൾ അതെല്ലാം കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ ജീവിച്ചിരിക്കുന്നവരോട് ആണ് ചോദിക്കാനുള്ളത്, അപ്പൊ എന്താണ് ഇനി വേണ്ടത്, ഇനി എന്ത് വയനാട്ടിനോട് എന്ത് ചെയ്യാൻ പറ്റും, ഇനി എന്താണ് സർക്കാർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എല്ലാ അതായത് നമ്മുടെ ഓരോ നമ്മുടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വയനാടിന് വേണ്ടി സഹായങ്ങൾ എത്തിയിട്ടുണ്ട്, പക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാനും തയ്യാറില്ല. കിട്ടിയിട്ടുണ്ടോന്ന് ഇപ്പം പറഞ്ഞില്ലേ, ഒരു കുറെ പേർക്ക് 10,000 ഇതൊക്കെ പൈസ കയറിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. 9,000 രൂപ തൊഴിലിന്റെ പൈസയായിട്ട് 19,000 വെച്ച് പലർക്കും കയറിയിട്ടുണ്ടെന്ന് പറയണം. എനിക്കൊരു പൈസ കയറിയിട്ടില്ല, ഞാൻ പറഞ്ഞത് മാത്രം. കുറെ പേർക്ക് ഇനി കിട്ടാനുണ്ട് ഈ 19,000. 10,000 രൂപ ദുരിതാശ്വാസ ഫണ്ടും പിന്നെ 9,000 രൂപ ഈ പണിക്ക് പോകുന്ന 1 ദിവസത്തെ കൂലി എന്ന് വെച്ചിട്ട് 30 ദിവസത്തെ കൂലിയെ കണക്കാക്കിക്കൊണ്ട് 9,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതും എനിക്ക് കിട്ടില്ല, പക്ഷെ കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് അറിയില്ല. പ്രശേരെ, ഇവിടെ വേദനിപ്പിക്കുന്ന കണ്ണീരിൽ നനയിപ്പിക്കുന്ന കാര്യങ്ങളാണ് മണിച്ചേട്ടൻ പറയുന്നത്. അതായത് കേട്ടിരിക്കുന്നവർക്ക് കണ്ണ് നനഞ്ഞു പോകും, കാരണം ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്ന വേദന ഒരു വല്ലാത്ത വേദനയാണ്. എത്ര കോടി ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടായാൽ തന്നെയും അതൊരിക്കലും നികത്താനായിട്ട് പറ്റില്ല. അപ്പോ ഇവിടെ നമ്മുടെ ഈ ഒരു നഷ്ടപ്പെട്ട ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർക്ക് ഇനി അങ്ങോട്ട് എന്ത്, അതാണ് നമ്മുടെ സർക്കാർ ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൽ നിന്നും പിന്നെ പല ആളുകളും ഈ ഒരു ദുരന്തം മുതലെടുത്ത് സാമ്പത്തികം ഉണ്ടാക്കാനും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊക്കെ ചോദ്യം ചെയ്യുക, അതുപോലെയുള്ള കാര്യങ്ങളാണ് മണിച്ചേട്ടൻ നമുക്ക് ആവശ്യം അല്ലെ? നമുക്ക് ആവശ്യം ഇനിയിപ്പോ ഒരു പുനരധിവാസം നിർബന്ധമായിട്ട് ആവശ്യം, നല്ലൊരു പുനരധിവാസം ഇവർക്ക് വേണമെന്നാണ് ഈ ഒരു പ്രദേശത്തെ ആളുകൾ പറയുന്നത്. എന്തായാലും നമ്മുടെ പോലീസ് ഇവിടെ അങ്ങോട്ട് കടത്തി വിട്ടില്ല, കലക്ടർ ഓർഡർ ആണെന്ന് പറയുന്നു. അപ്പോ കലക്ടർ ഓർഡർ ഇന്ന കാരണം കൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് അവരെ കടത്തി വിടാത്തത്. കാരണം ഈ ദുരന്തം നടന്നതിന്റെ 2 ദിവസം പിറ്റേ ദിവസം തന്നെ വന്ന് കാണാൻ വന്നവരിൽ ആൾക്കാരാണോ ഇനി ആരാണെന്ന് അറിയില്ല, വന്നവര് ഈ ഓടി ജീവനം കൊണ്ട് ഓടിപ്പോയ ആൾക്കാരുടെ വീട്ടിൽ കയറി വീട് തുറന്ന് കുത്തി തുറന്ന് അലമാറ കുത്തി തുറന്ന് കാശും പിന്നെ സ്വർണവും ഒക്കെ എടുത്തുകൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ ജനങ്ങൾ തന്നെ എഴുതി കൊടുത്താണ് ഞങ്ങൾ ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വീട്ടിലുകളിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആരും പുറമേക്കാരെ കടത്തി വിടരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവരെ നിർബന്ധമായിട്ട്. അപ്പോ
മനുഷ്യർ അവരുടെ ഒക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും പറയാ, എന്താന്നാ പറയാ അവസ്ഥ? അതായത് നമ്മുടെ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്നൊക്കെ പറയുന്നത്, ഇത് പുര കത്തുമ്പോ വാഴ വെട്ടുന്നല്ല, ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ അയാളുടെ പോക്കറ്റിൽ വല്ലതുണ്ടോ നോക്കുന്ന രീതിയിലുള്ള മനുഷ്യ സമൂഹമായിരിക്കും. അതെന്താ പറയാ കർഷകരെ, നമ്മുടെ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചു പോയോ? കാരണം മരണത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെ പോക്കറ്റിൽ നിന്നും ആഭരണങ്ങളും സ്വത്തുക്കളും കവർന്നെടുക്കുന്നതാണോ നമ്മുടെ ഈ ഒരു സമൂഹത്തിന്റെ രീതി? ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. കണ്ണൂർ മൗണ്ടന്റെ പ്രേക്ഷകർക്ക് ഇതിന് വീഡിയോയുടെ അടിയിൽ കമന്റായി രേഖപ്പെടുത്താം. കാരണം കണ്ണു നനയിപ്പിക്കുന്ന കഥകളാണ് നമ്മളെ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റെല്ലാവരിലും ഈ ഒരു വിശേഷം എത്തിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ, ബൈ ബൈ.